ഇനിയും നിങ്ങൾക്ക് കേരള ട്രാഫിക് സിസ്റ്റം വെർഷൻ വണ്ണ് നിങ്ങൾക്ക് സപ്പോർട്ടായില്ല അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി കുറച്ച് വൈകിട്ട് ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു ഡിസ്ക്രിപ്ഷനിലും സൈഡിലും ഐക്കാർഡിലും ലിങ്ക് കൊടുക്കാം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കംപ്ലീറ്റ് ഐഡിയ കിട്ടും ഓക്കെ ഗൈസ് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ ഫസ്റ്റ് അസ്ത്രാബോഡിൻ വിസിറ്റ് ഓക്കെ അതാണ് ഇന്നത്തെ എൻ്റെ കൺസെപ്റ്റ് ഏകദേശം നമ്മുടെ അസ്ത്രാബോഡി ആയിട്ടൊരു സാമ്യം തോന്നിയ വണ്ടിയാണ് നിങ്ങൾ കുറേ പേരെടുത്ത് ഇതുണ്ടെന്ന് എനിക്കറിയാം ഞാൻ കുറച്ച് ദിവസം മുന്നേ റിവ്യൂ ചെയ്യാൻ വെച്ചത് ആപ്പളിക്കും മാരുതി അതുമാതിരി നമ്മുടെ കെ ബി ആറിൻ്റെ ഒക്കെ വന്നപ്പോൾ ഒന്ന് മൂവായി പോയതാണ് ഈ വണ്ടിക്ക് ബേസിക്കായിട്ട് മൂന്ന് ആനിമേഷൻ ഗീസാണ് വരുന്നത് മൂന്നും നല്ല അടിപൊളി ആനിമേഷൻ ഗീസാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ് ആനിമേഷൻ ഗെയ്സൊക്കെ ഓക്കെ ഇതൊരു നല്ലൊരു മോഡാണ് ഓക്കെ ഇതിൻ്റെ ക്രെഡിറ്റ് അൺഡൗൺ ആണ് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയിച്ചാൽ താഴത്ത് കമൻറ്റ് ചെയ്യാം സോ നിങ്ങൾ അതേമാതിരി ഇന്നലെ കളിച്ച കേരള ട്രാഫിക് സിസ്റ്റിൻ്റെ എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്തേക്കാം അല്ല ഷെയർ ചെയ്താൽ നന്നായിരിക്കും ഇനി ക്യാബിനിക്ക് വരികയാണെങ്കിൽ ക്യാബിൻ്റെ ഒരുപാട് വർക്ക് ഉണ്ട് കണ്ടു ഫയറിൻ്റെ അതേമാതിരി കുറേ മാല കുറേ സിഗരറ്റിൻ്റെ പാക്കറ്റ് ബിയറും കുപ്പി കുറേ പെട്ടി സാമാനം ബുക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് കുറച്ച് വർക്ക് ഓവറായി പോയൊരു മോഡാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇതൊരു എൽ ഇ ഡി മോഡാണ് അതാണ് പിന്നെ ഞാൻ മെയിനായിട്ട് ഇത് വീഡിയോ ചെയ്യാനുണ്ടായ കാരണം അതിൻ്റെ ചേതോ വികാരം അതാണ് എൽ ഇ ഡി മോഡാണ് സോ വണ്ടിയുടെ വൈപ്പർ ടെസ്റ്റൊക്കെ ഞാൻ നടത്തിയായിരുന്നു ഇപ്പോൾ ഈ മഴത്തു നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കാണാതെ വൈപ്പറും കാര്യങ്ങളൊക്കെ നന്നായി വർക്കിങ് ആണ് എൽ ഇ ഡിയും വലിയ കുഴപ്പമില്ല സോ മൊത്തത്തിൽ നമ്മൾ റേറ്റിംഗ് ചോദിച്ചാൽ അഞ്ചിലൊരു മൂന്നേ പോയിന്റ് അഞ്ചൊക്കെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയൊരു മോഡാണ് കുറച്ച് പോരായ്മകളുണ്ട് മെയിൻ പോരായ്മ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു വേറെ ഒന്നുമില്ല നമ്മുടെ ക്യാബിൻ മോഡിൽ നിന്ന് കളിക്കുമ്പോൾ ജി പി എസ് ഇല്ല അതൊരു മെയിൻ പോരായ്മയില്ല ഗെയ്സ് ജി പി എസിൻ്റെ ഒരു അപാകത തോന്നി എനിക്ക് ഇനി ഞാൻ കാണാത്തതാണാവോ ഞാൻ പരമാവധി ആ ക്യാബിനിൽ പറഞ്ഞു നോക്കി എവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല ഇനി നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം ചിലപ്പോൾ എൻ്റെ അടുത്ത് വലിയ മിസ്റ്റേക്ക് ആണോ അറിയില്ലല്ലോ പിന്നെ ഈ ഒരു ഇത് അസ്ത്ര എന്ന പേരിൽ നമ്മളെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ ഒരു ലിവറി ബേസിക് ഒരു ലിവറി ഇപ്പോൾ ഞാൻ ഈ കളിക്കുന്ന യോദാവിൻ്റെ ലിവറിയും ഞാൻ തന്നേക്കാം പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിവറി ആക്കി കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഓക്കെ എൽഇടി വർക്കുള്ളൊരു മോഡായതുകൊണ്ട് തന്നെ കുറച്ച് റീച്ച് കിട്ടേണ്ട മോഡാണെന്ന് എനിക്ക് തോന്നി സോ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ നൈറ്റ് ട്യൂഷൻ മാത്രം കാണാനാണ് താല്പര്യമെങ്കിൽ ആറേ നാൽപ്പത്തൊന്നിക്ക് സ്കിപ്പ് ചെയ്ത് പോവാം സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത് സ്പീഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ആറേ നാൽപ്പത്തൊന്നിക്ക് പോവാം ഗൈസ് ഓക്കെ ഇനി നമുക്ക് വണ്ടർ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം ഇൻറ്റീരിയർ നീറ്റ്നെസ് ഈ ഫോട്ടോ മോഡ് എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് സോ ഇനി നമുക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വണ്ടർ കൺട്രോളിനെ കുറിച്ചൊന്ന് പറയാണ്ട് വണ്ടർ കൺട്രോൾ പക്ക കണ്ട്രോളാണ് പക്ക മീൻസ് അഞ്ചിലൊരു നാല് മൂന്ന് ആറ് ഒക്കെ കണ്ടോ വൈപ്പറൊക്കെ ഓക്കെയാണ് വർക്കിംഗ് ആണ് ബ്രേക്കിംഗ് അഞ്ചിലൊരു മൂന്ന് മൂന്നര മൂന്നേ മുക്കാൽ നാലിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കാം സോ അതിനൊന്നും വലിയ കുഴപ്പമില്ല നൂറ് ആ ഒരു സ്പീഡുണ്ടല്ലോ നൂറ് തൊണ്ണൂറ് ടു നൂറിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പീഡിൽ ഈ വണ്ടി നല്ല സ്മൂത്തായി ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്പീഡെന്ന് എനിക്ക് തോന്നിയത് തൊണ്ണൂറെ ടു നൂറിൻ്റെ ഉള്ളിലാണ് വലിയൊരു കുഴപ്പമില്ലാതെ വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സ്പീഡ് നൂറേ പ്ലസ് വന്നാലും ഈ ഒരു വണ്ടി കൺട്രോൾ ചെയ്യാൻ പ്രശ്നമുണ്ടെന്നല്ല പക്ഷേ ബ്രേക്കിങ്ങിൽ അവിടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറെ നൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും ഇപ്പോൾ കണ്ട രണ്ടും ജോതാവാണ് സോ ഇനി നമുക്ക് നമ്മളുടെ സ്പീഡ് ടെസ്റ്റ് നോക്കി വെക്കാം വണ്ടി ഇപ്പോൾ ഇപ്പോൾ തന്നെ സ്പീഡ് എടുത്തിട്ട് കാര്യമില്ല കുറച്ചും കൂടി എത്തിയിട്ട് നമുക്ക് സ്പീഡിനെ കുറിച്ച് സംസാരിക്കാം ഓക്കെ പിന്നെ ഈ വണ്ടിയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോൾ നമ്മളെ വണ്ടി കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ഗിയറിലാണ് മൂന്നാമത്തെ ഗിയറിൽ കേരളത്തിന് നൂറ്റൊന്ന് സ്പീഡ് വരുന്നുണ്ട് ഓക്കെ ഈ ഒരു ഗിയറിണ്ടല്ലോ മൂന്ന് നാല് ആ ഒരു ഗിയറിൽ ഇട്ടിട്ട് കളിക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ നാല് ഓക്കെ നാലാണ് ഒന്നും കൂടി സ്മൂത്തായിട്ട് ബാക്കിയുള്ള ഗിയറിലൊക്കെ എന്താ വെച്ചാൽ ബ്രേക്കിങ്ങിനും പ്രശ്നമുണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് സോ ഇനി നമ്മൾ സ്പീഡ് ടെസ്റ്റ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ എപ്പോൾ ഞാൻ സ്പീഡ് ടെസ്റ്റിന് വണ്ടിയായിട്ട് ഇറങ്ങിയത് ഒരു വണ്ടി തടു വയ്ക്കലുള്ളതാണ് അത് പതിവാണ് അതുമാതിരി ഒരു റേറ്റർ വണ്ടി പെടലും പതിവാണ് ഓക്കെ സോ വീണ്ടും നമ്മളൊരു യോധനെ തന്നെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഇന്നലത്തെ ഇൻസ്റ്റാളേഷൻ വീഡിയോ കാണാത്ത സുഹൃത്തുക്കൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ശ്നാണെങ്കിൽ അത് ദൂരീകരിക്കാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കളെ സോ ഇൻ്റീരിയറ് മാത്രം കുറച്ച് എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ വർക്ക് കുറച്ച് ഓവർ ആയമാതിരി ഒരു ഫീൽ വന്നു എനിക്ക് അത്രയും ഓവർ വർക്കാണ് വന്നത് സോ ഇനി നിങ്ങൾ സ്പീഡ് ഒന്ന് നോക്കിക്കോ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത്തി നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റമ്പത്തിയാറ് വണ്ടി തട്ടി ഓക്കെ ഒരു നൂറ്റി അറുപതൊക്കെ ആവറേജ് കൂട്ട കൈസ് അപ്പളേയ്ക്ക് വണ്ടി തട്ടി ഇനി നമുക്ക് നൈറ്റ് മോഡിൽ വത്തിയിട്ട് വണ്ടിയുടെ എൽ ഇ ഡി നൈറ്റ് വിസിബിലിറ്റി ആ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് ചെക്ക് ചെയ്യാം സോ നൈറ്റ് മോഡിലേക്ക് നമുക്ക് മാറാം സോ ഇപ്പോൾ വണ്ടി നൈറ്റ് മോഡായിട്ടുണ്ട് ബാക്കി വണ്ടികളെ മാതിരി ഇൻഡിക്കേറ്ററിലെ ഹസാഡിലാണോ നമുക്ക് ഈ വണ്ടിക്ക് എൽ ഇ ഡി വർക്ക് വരുന്നതൊന്നും ഫസ്റ്റ് ചെക്ക് ചെയ്യാം അതിന് വേണ്ടി ഞാൻ അപ്പോൾ ഇവിടെ ഹസാഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഹസാഡിൻ്റെ മുകളിൽ നമുക്ക് എൽ ഇ ഡി വർക്കൊന്നും വരുന്നില്ല നോർമൽ ഹസാഡ് മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ സോ ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്നും ഓൺ ചെയ്തേക്കാം വണ്ടിയുടെ ഇൻറ്റീരിയറിലും ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഹസാഡിൻ്റെ മുകളിൽ ഇത് നമുക്ക് ഹെഡ് ലൈറ്റ് ഒന്ന് ഇപ്പോൾ ഡിം ആട്ടോ അത് ശ്രദ്ധിക്കണം ഡിമ്മാണ് ഡിമ്മിൽ ഒരുപാട് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നുണ്ട് ക്യാബിനിലായാലും വണ്ടിയുടെ പുറത്തായാലും വണ്ടിയുടെ ഉള്ളിലായാലും ഒരുപാട് എൽ ഇ ഡി ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ വണ്ടിയുടെ ടയറിൻ്റെ മുകളിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ വണ്ടിമാതിരി അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് എൻ്റെ നാട്ടത്തെ വണ്ടിയുടെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നല്ല സുമിത്തത്തെ വർക്കൊക്കെ മാതിരി ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന നോക്കിയാൽ കാണാൻ പറ്റും ടയറിൻ്റെ ഇടയിലൊക്കെ ആറ് ജി ബി ലൈറ്റ്സ് ഉണ്ട് വണ്ടിയുടെ ഉള്ളിൽ ആർ ജി ബി ലൈറ്റ്സ് ഉണ്ട് ഒക്കെ ഡിമ്മിലാണ് കേട്ടോ വർക്ക് ചെയ്യുള്ളൂ ബ്രൈറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻറ്റീരിയർ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എൽ ഇ ഡിയുടെ സോ ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ് ക്യാമറ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇൻറ്റീരിയറിൽ കണ്ടോ ഈ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ രണ്ട് സ്റ്റെപ്പിലും അതേമാതിരി അടിയിൽ കുറച്ച് ലൈറ്റ്സ് ഉണ്ട് ഡ്രൈവറുടെ അവിടെ കുറച്ച് ലൈറ്റ്സ് ഉണ്ട് പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ അതായത് ടോപ്പ് ലൈറ്റ്സ് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഈ സൈഡ് ഗ്ലാസ് ഉണ്ടല്ലോ ആ ബ്ലാക്ക് ലിസ്റ്റഡ് ബോയ് നേഴ്തിയ അവിടുത്തെ ആ ഗ്ലാസ് ആ ഒരു ഗ്ലാസ്സിലും കുറച്ച് ലൈറ്റ്സ് ഉണ്ട് അതും വർക്കിംഗ് ആണ് വീഡിയോയിൽ എത്രമാത്രം അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പിന്നെ ക്യാബിൻ്റെ ഉള്ള ഉണ്ട് സൈഡിൽ കുറച്ച് റോസ് ലൈറ്റ്സ് ഉണ്ട് അതേമാതിരി ഹെഡ് ലൈറ്റിൽ കുറച്ച് ലൈറ്റ് ഉണ്ട് ഇപ്പോൾ ഞാൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കിയിരിക്കുകയാണ് ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് ബ്രൈറ്റ് ആക്കുമ്പോൾ ഒരു എൽ ഇ ഡിയും വർക്ക് ചെയ്യില്ല സോ ഡിമ്മിലാണ് നമ്മളെ വണ്ടിയുടെ എല്ലാ എൽ ഇ ഡിയും വർക്ക് ചെയ്യുകയുള്ളൂ ബ്രൈറ്റിൽ എൽ ഇ ഡി വർക്ക് ചെയ്യില്ല ഇത് നമുക്ക് നൈറ്റ് വിസിബിലിറ്റി വിസിബിലിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ് ക്യാബിനു കുറച്ച് തല്ലിയൊരു വ്യൂവും ഡാഷ് ബോർഡ് കുറച്ച് പൊന്തിയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു അസ്വസ്ഥത തോന്നുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ആ എന്നുള്ള പേര് കുറച്ചും കൂടി മോളിക്കാക്കി കഴിഞ്ഞാൽ വ്യൂ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാം ഒരു ബെറ്റർ വ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ കസ്റ്റമൈസ് എഡിറ്റ് നടത്തുമ്പോൾ പേര് കുറച്ചും കൂടി ടോപ്പിക്ക് എന്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും ഇപ്പം കണ്ടല്ല ക്യാബിൻ്റെ ഉള്ള ലൈറ്റൊക്കെ ഡിമ്മിൽ പോകുമ്പോൾ നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിൽ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കത്തും എല്ലാ ലൈറ്റും ഡിമ്മിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഡിമ്മിട്ടാ കണ്ട ഒരുപാട് ലൈറ്റ്സ് നമ്മളെ ക്യാബിൻ്റെ ഉള്ളിൽ കത്തി ഇനി നമുക്കൊന്ന് പുറത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഇരുട്ടത്തുനിന്നൊന്നും നോക്കാം കണ്ടല്ല ഗൈസ് ഒരു സ്റ്റണ്ടിങ് മോഡ് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വാല്യൂ തരുന്ന ഒരു മോഡാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ് ബൈ